നമുക്ക് കുക്കർ ഉപയോഗിച്ചിട്ട് വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് 30 മിനിറ്റൊക്കെ ആവത്തുള്ളൂ. ഇത് തയ്യാറാക്കാൻ ഞാൻ ഈ കുക്കർ അല്ലാതെ വേറൊരു പാത്രങ്ങളും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ വലിയൊരു കുക്കറിലേക്ക് 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് പട്ട, പിന്നെ കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് സവാള അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഈ സവാള നന്നായിട്ട് മുരിഞ്ഞു വരുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേയും കൂടെ പച്ചമുളക് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാലയും കൂടെ ചേർക്കാം. ഇത് തലശ്ശേരി ദം ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ മസാലയാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് വേറെ പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതിന് ഈ കുരുമുളക് പൊടിക്ക് പകരം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് എരിവിന് വേണ്ടി ചേർത്തിരിക്കുന്ന പച്ചമുളകാണ്. വേറെ മുളക് പൊടിയൊന്നും ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയൊക്കെ ഈ ചിക്കനിലോട്ടൊന്ന് പിടിച്ചു വരുന്നിടം വരെ നമുക്കിത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ചെടുക്കുമ്പം ഞാനിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഇത് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഈ ചിക്കനിൽ തന്നെ ഇറങ്ങി വന്നോളൂ. ഇനി നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് 1 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 വിസിലിന് ശേഷം ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏകദേശം 1.5 കപ്പോളം വെള്ളമുണ്ട്. ഇത് ചിക്കനും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് റൈസ് ചേർക്കുമ്പം ഈ വെള്ളത്തിൻ്റെ അളവും കൂടെ നോക്കിയിട്ട് വേണം ആ റൈസിനുള്ള വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് ചേർക്കുന്ന മെഷർമെൻ്റ് കപ്പിൽ 3 കപ്പ് റൈസാണ്. 3 കപ്പ് റൈസിന് കുക്കറിൽ നമ്മൾ വയ്ക്കുമ്പം 5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇപ്പം ഈ ചിക്കൻ്റെ ഗ്രേവി എല്ലാം കൂടിയിട്ട് ഒരു 1.5 കപ്പൊക്കെ ഉണ്ടാവും. ഇപ്പം 1/2 കപ്പ് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. അപ്പം ഞാനിതിലേക്ക് 1-4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് 3 കപ്പ് റൈസ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ലേശം മുമ്പിൽ നിൽക്കണം. എന്നാലേ റൈസൊക്കെ കുക്കായി വരുമ്പം കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുതിനയിലയും 4 ടേബിൾ സ്പൂൺ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. 1 വിസിൽ വന്നതിന് ശേഷം ആവിയൊക്കെ പോയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള
എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടില്ല. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ആറയൊക്കെ തുടങ്ങുമ്പോൾ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ആടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.